നഷ്ടപ്രണയം രചന ശ്യാം കല്ലുകോഴി, അവതരണം ഷാഹുൽ മനേ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ആ എന്ത് സഖാവ് ഇവിടെ? ആ ചോദ്യം കേട്ടപ്പോഴാണ് മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് സനൽ നോക്കിയത്. മാളൂട്ടി? അറിയാതെ വായിൽ നിന്ന് ആ പേരും വിളിച്ചുകൊണ്ടാണ് സനൽ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. അപ്പോൾ ഓർമ്മയുണ്ടല്ലേ നമ്മളെയൊക്കെ? മാളു ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവിടെ തെളിഞ്ഞു വരുന്ന നുണക്കുഴിയിലായിരുന്നു സനലിൻ്റെ കണ്ണുകൾ. മാളു ഇന്നെവിടെ? പെട്ടെന്ന് അവിടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സനൽ ചോദിച്ചു. ആഹാ, സഖാ പറഞ്ഞില്ലേ ഞാനാണ് ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസർ. നിങ്ങളൊക്കെ എന്തോന്ന് ജനസേവകരാണടേ. മാളു കൈതിരിച്ച് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ തെളിഞ്ഞു വരുന്ന അവിടെ നുണക്കുഴിയിൽ നോക്കാതിരിക്കാൻ സനൽ ശ്രമിച്ചിരുന്നു. ഏയ്, ഇപ്പോൾ അങ്ങനെ ഫുൾ ടൈം സേവനമൊന്നുമില്ല, അല്ലേ തന്നെ നാട്ടിൽ നിറയെ ജനസേവകരെ തട്ടി നടക്കാൻ വയ്യ. മറുപടി വാക്കിലും സനൽ ചിരിച്ചിരുന്നു. പിന്നെന്താ ഇവിടെ? ദേ ഇവിടെ സ്കോളർഷിപ്പിന് വേണ്ടി. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് എന്ന് വേണ്ട, ഒരു ലോഡ് സർട്ടിഫിക്കറ്റ് വേണം. അതിനിറങ്ങിയതാ, വില്ലേജ് ഓഫീസർ ഒന്ന് കനിയണം. ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി വിനയത്തോടെ സനൽ പറയുമ്പോൾ മാളു കപട ദേഷ്യത്തോടെ അവനെ നോക്കി. ആരാ, മോളാണോ? സനലിന് ചേർന്ന് നിൽക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാണ് മാളു ചോദിച്ചത്. അല്ല, അടുത്തുള്ള വീട്ടിലെയാ, സഹായിക്കാൻ വേറെ ആരുമില്ലെന്നേ. അത് പറയുമ്പോൾ സനലിൻ്റെ കണ്ണുകളിൽ ഒരു അപേക്ഷ മാളു കണ്ടിരുന്നു. അത് സാരമില്ല, ഇതൊക്കെ ഞാൻ ശരിയായിക്കോളാം, ആ പേപ്പറൊക്കെ ഇങ്ങതാ. അത് പറഞ്ഞ് മാളു സനലിൻ്റെ കയ്യിൽ നിന്ന് പേപ്പറെല്ലാം വാങ്ങി. തിരക്കില്ലേ, വാ ഓഫീസിലിരിക്കുക. മാളു സനലിനെയും കുട്ടിയും നോക്കി വിളിച്ചു. വേണ്ട, പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്, ഓഫീസർ അതൊക്കെ ഒന്ന് തീർപ്പാക്കി കൊടുക്ക്, നമുക്ക് പിന്നൊരു ദിവസം കാണാം. സനൽ അത് പറഞ്ഞ് ഒപ്പമുള്ള കുട്ടിയും കൂടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അതേ സഖാവേ, ആ നമ്പരും തരുമോ? സനൽ തിരിഞ്ഞ് മുന്നോട്ട് രണ്ട് ചൂട് നടക്കുമ്പോഴേക്കും മാളു പുറകിൽ നിന്ന് വിളിച്ചു. അതേ, എനിക്കൊരു മിസ് കോൾ അടിച്ചേര്, വിളിക്കുമ്പോൾ ആളിനറിയില്ലല്ലോ. സനൽ നമ്പര് മാളുവിന് കൊടുത്തു കഴിഞ്ഞാണ് അങ്ങനെ പറഞ്ഞ്. ആ അടിച്ചേക്കല്ലേ, ഇനി തിരക്കുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. അത് പറഞ്ഞവൾ കോൾ ബട്ടൺ അമർത്തുമ്പോൾ സനലിൻ്റെ മൊബൈൽ മാളൂട്ടി എന്ന പേര് തെളിഞ്ഞു വന്നു. സനൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പഴയ നമ്പർ ഇതൊരു മാറ്റില്ല അല്ലേ? കോൾ കട്ടിയത് ചിരിച്ചുകൊണ്ടാണ് സനൽ ചോദിച്ചത്. ഇല്ല, ഒരാളുടെ കോള് പ്രതീക്ഷിച്ച് ഇന്നും അത് മാറ്റാതെ തുടരുന്നു. അത് പറയുമ്പോൾ ഒരു പുഞ്ചിരി മാളുവിൻ്റെ ചുണ്ടിലും വിരിഞ്ഞിരുന്നു. ഞാനൊരു കോള് പ്രതീക്ഷയായിരുന്നു, എൻ്റെ നമ്പർ മാറ്റാതെ വെച്ചിരുന്നു. അത് പറഞ്ഞു തീർന്ന് അവൾക്ക് മുഖം കൊടുക്കാതെ സനൽ കുട്ടിയും കൂടി തിരിഞ്ഞടക്കുമ്പോൾ മൊബൈലും കയ്യിൽ പിടിച്ച് മാളുവർ പോകുന്നത് നോക്കി നിന്നു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഉമർത്തിരിക്കുമ്പോൾ സനൽ തൻ്റെ മൊബൈലിലെ മാളുവിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി. സീമന്തരേഖയിൽ സിന്ദൂരം വന്നൊഴിച്ചാൽ വേറെ മാറ്റങ്ങളൊന്നും അവൾക്കില്ല. പഴയതുപോലെ നെറ്റിയിൽ ചെറിയൊരു ചന്ദനക്കുറിയും ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന നുണക്കുഴിയും കാച്ചി എണ്ണയുടെ മണമുള്ള ചുരുള മുടിയും അതുപോലെ തന്നെയുണ്ട്. സനൽ കുറച്ചേരം കൂടി മൊബൈൽ നോക്കിയിരുന്ന ശേഷമാണ് മൊബൈലിൽ സേവ് ചെയ്തിരുന്ന മാളൂട്ടിയുടെ നമ്പരെടുത്ത് അതിലേക്ക് വിളിക്കണം വേണ്ടതെന്ന് ഒന്ന് രണ്ടോട്ട് ആലോചിച്ച ശേഷം വേണ്ടെന്ന് വെച്ച് മൊബൈൽ നെഞ്ചിലേക്ക് വെച്ച് പഴയ ഓർമ്മയിലേക്ക് ഊളിയിട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു. മകൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മാളു അലമാരിയിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന തൻ്റെ പഴയ ഡയറി പുറത്തേക്കെടുത്ത് പേജുകൾക്കിടയിൽ നിന്ന് സനലിൻ്റെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ മുകളിൽ കൂടി അവൾ വെറുതെ വിരലോടിച്ചു. ഫോട്ടോ ഒരുപാട് മങ്ങിയെങ്കിലും അവളുടെ ഓർമ്മകൾ ഇന്നും അവനൊരു മങ്ങലും ഏറ്റിരുന്നില്ല. ആളാകെ മാറിയിരിക്കുന്നു, വെളുത്തിരുന്ന മുഖമൊക്കെ കരുവാളിച്ച് കഴിഞ്ഞിരിക്കുന്നു. പഴയ അത്ര മുടിയില്ല, പൊടിമീശയിൽ നിന്ന് കട്ടിമീശയും താടിയും വന്നിരിക്കുന്നു. പഴയതിൽ അല്പം കൂടി തടിച്ചിട്ടുണ്ട്, എങ്കിലും തനിക്ക് ഒറ്റ നോട്ടത്തിൽ ആളിനെ മനസ്സിലായല്ലോ. സനലിൻ്റെ ഫോട്ടോയിൽ നോക്കിയിരുന്ന മനസ്സിലവളത് പറയുമ്പോൾ മുഖത്തൊരു ചിരി വിരിഞ്ഞിരുന്നു. പഴയ ഓർമ്മകളിലേക്ക് അവളുടെ മനസ്സ് ചേക്കേറാൻ തുടങ്ങുമ്പോഴാണ് മൊബൈൽ ശബ്ദിച്ചു തുടങ്ങിയത്. പേരിനൊപ്പം ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്ന വിനുവിൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ വേഗം ഡയറി മടക്കി അലമാരിയിൽ വെച്ച് വന്ന് കോൾ എടുത്തു. ഹലോ, മറുതലക്കിൽ നിന്ന് വിനുവിൻ്റെ ശബ്ദം അവൾ കേട്ടു. ഹലോ. രണ്ട് സെക്കൻഡ് കഴിഞ്ഞാണ് മാളുവിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്ന്. എന്തു പറ്റി കിട്ടിയോളെ, ഒരു മൂഡ് ഓഫ്? അവളുടെ ശബ്ദം കേട്ടപ്പോഴേക്കും വിനു ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, ചെറിയൊരു തലവേദന പോലെ. അവളത് പറഞ്ഞൊപ്പിച്ചപ്പോൾ മറുതലക്കിൽ നിന്ന് വിനു ചിരിക്കുന്ന ആൾ കേട്ടിരുന്നു. ഞാൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തനിക്ക് കള്ളം പറയാൻ അറിയില്ലെന്ന്. എന്താണോ കാര്യം പറ? വിനു വീണ്ടും ചോദിച്ചപ്പോൾ മാളൊരു നിമിഷം നിശബ്ദമായി നിന്നു. വിനേട്ടാ, അത് പറയണോ? ഞാനിന്ന് അവനെ കണ്ടിരുന്നു. ആര്? നമ്മുടെ സഖാവിനെയാണോ? മാള് പറഞ്ഞു തീരും മുന്നേ വിനു അത് ചോദിച്ചപ്പോൾ മാളൊന്ന് മൂളിയതേ ഉള്ളൂ. ആ, എന്നിട്ട് കണ്ടിട്ട് എന്താ പറഞ്ഞ്? ആകാംക്ഷയോടെ വിനു വീണ്ടും ചോദിച്ചു. ഏയ്, ഒന്നും പറഞ്ഞില്ല, ആള് ഓഫീസിലൊരു കുട്ടിയുടെ കാര്യത്തിൽ വന്നാണ്, അപ്പോഴാണ് കണ്ടത്, അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഒന്നും സംസാരിച്ചില്ലേ? ഏയ്, ഇല്ല. ഛേ, പഴയ കാമുനെ കണ്ടിട്ട് സുഖവിവരെങ്കിലും അന്വേഷിക്കാതെ നിന്നെയൊക്കെ. ദേ വിനുവേട്ടാ, വേണ്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. വിനുവിനവൾ മറുപടി എടുക്കുമ്പോൾ ശരിക്കും അവൾക്ക് ദേഷ്യം വന്നിരുന്നു. ആള് കെട്ടിയോ അതോ ഇപ്പോഴും? ആ,
എനിക്കൊന്നും അറിയാൻ വയ്യ. മാളുവിന്റെ ശബ്ദത്തിൽ വീണ്ടും ദേഷ്യം കലർന്നിരുന്നു. നിനക്ക് നമ്പര് വാങ്ങായിരുന്നില്ലേ? വാങ്ങി. ആ പഴയ നമ്പർ ഇതുവരെ മാറിയിട്ടില്ല. അത് പറയുമ്പോൾ മാളുവിന്റെ വാക്കിൽ അല്പം നിരാശയും വേദനയും കലർന്നിരുന്നു. അപ്പൊ പിന്നെ ആള് മിക്കവാറും ഇപ്പോഴും കെട്ടാതെ നിൽക്കിയാവും. വിനെ അതുകൂടി പറഞ്ഞപ്പോൾ മാളുവിന് ശരിക്കും സങ്കടം വന്നിരുന്നു. നാളെ ഞായറാഴ്ചയല്ലേ, താൻ ആളൊന്ന് വിളിക്കേ, സന്തോഷത്തോടെ സംസാരിക്കേ. നീ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ ആളും പുതിയൊരു ജീവിതം തുടങ്ങും, അത് ഉറപ്പാണ്. വിനു അത് പറയുമ്പോൾ മാളൊന്ന് മൂളിയതേ ഉള്ളൂ. അതെ, എനിക്കിത് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അടുത്ത ഡ്യൂട്ടി കയറാൻ സമയമായി. പതിവില്ലാതെ അവർക്കിടയിൽ ഏറെ നേരം നിശബ്ദ തളം കിട്ടി തുടങ്ങിയപ്പോഴാണ് വിനു അത് പറഞ്ഞത്. അതെന്താ, ഇന്ന് ഡേ ഷിഫ്റ്റ് അല്ലായിരുന്നോ? അതെ, വർക്ക് കൂടുതലാണ്, നൈറ്റ് കൂടി നിൽക്കാൻ പറ്റില്ല. കൊള്ളാം, രാവും പകലും ജോലി ചെയ്ത് അറബിക്ക് ഉണ്ടാക്കി കൊടുക്ക്, ആരോഗ്യം നോക്കണ്ട. മാളുവിന്റെ വാക്കിൽ ഭാര്യയുടെ കരുതലും സ്നേഹവും പുറത്തേക്ക് വന്ന് തുടങ്ങിയിരുന്നു. എവിടെ നിന്ന് അല്പം ക്ഷീണിച്ചു വന്നാലും നാട്ടിൽ നിന്ന് നീ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ച് ഞാൻ നല്ലപോലെ തടിച്ചിട്ടല്ലേ തിരിച്ചു പോരുന്നു. മതി മതി, മോൻ സൂചിപ്പിക്കാതെ നിൽക്കാതെ പോയി ജോലിയെടുക്ക്, അല്ലെ അറബി ഇപ്പൊ തന്നെ ചവിട്ടി നാട്ടിലേക്ക് അയക്കും. മാളു ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ വിനുവും ചിരിച്ചിരുന്നു. അപ്പൊ ശരി, നാളെ വിളിക്കാം. അത് പറഞ്ഞ് അവരുടെ സംഭാഷണം നിലക്കുമ്പോൾ മനസ്സിൽ വേറെ ഓർമ്മകളൊന്നും കടന്നു വരാതിരിക്കാൻ മാളും മോളെയും ചേർത്ത് പിടിച്ച് ഉറങ്ങാൻ കിടന്നു. മോനെ, ആ ജലജൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കുട്ടിയാ, ചെറിയൊരു ജോലിയുണ്ട്, അതുകൊണ്ടാണ് ആ കൊച്ചു കുടുംബം നോക്കുന്നത്. അതിനെ ഇറക്കി വിടാൻ വീട്ടിലൊന്നുമില്ല. നമുക്ക് ആലോചിച്ചാലോ, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അത്തായം കഴിച്ച് സനൽ മുറിൽ വന്ന് കിടക്കുമ്പോഴാണ് അമ്മ കട്ടിൽ വന്നിരുന്ന് അത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ സനലൊന്നും മൂളിയതേയുള്ളൂ. ഇരുന്ന് മൂളാതെ നീ വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞ്, ഇപ്പൊ തന്നെ പ്രായം കുറെ ആയില്ലേ? സാവിത്രി വീണ്ടും പരിഭവത്തോടെ പറയുമ്പോൾ സനൽ ദേഷ്യത്തോടെ അവരെ നോക്കി. ആദ്യം അമ്മ പോയി കാണും, അമ്മക്ക് ഇഷ്ടമായ നമുക്ക് നോക്കാം. സനലിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ സംശയത്തോടെ അവർ മോന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. സത്യം പറ, മോ കള്ളുടിച്ചിട്ടുണ്ടോ, ഒന്ന് ഊതിയേ. അത് പറഞ്ഞ് സാവിത്രി സനലിന്റെ അടുത്തേക്ക് മുഖം ചേർത്ത് ചുറ്റും മണപ്പിക്കാൻ തുടങ്ങി. ഒന്ന് പോയി, മനുഷ്യൻ ഉറക്കം വരുന്നു. അപ്പോഴാണ് അവരുടെ വാക്കുകൾ മുഴുവിക്കാതെ സനൽ ചെരിഞ്ഞിടക്കുമ്പോൾ സാവിത്രി അല്പനേരം കൂടി അവിടെ ഇരുന്ന ശേഷം മകൻ പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ മൊബൈലിന്റെ ശബ്ദം കേട്ടാണ് സനൽ കണ്ണുറന്ന്. കണ്ണുകൾ തിരുമ്പി മൊബൈൽ നോക്കിയപ്പോൾ മാളൂട്ടിയുടെ പേര് തെളിഞ്ഞു വന്നിരുന്നു. കോൾ എടുക്കും മുമ്പേ സനലിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. സാറ് എഴുന്നേറ്റോ. ഫോൺ ചെവിയിലേക്ക് വെക്കുമ്പോഴേക്കും മാളൂട്ടിയുടെ ശബ്ദം സനൽ കേട്ടിരുന്നു. ആ, എഴുന്നേൽക്കണം. ഉറക്കച്ചടപടിയാണ് സനൽ പറഞ്ഞത്. ആഹാ, ആ പഴയ സ്വഭാവമൊന്നും മാറിയിട്ടില്ല അല്ലേ? കാലം എത്ര കഴിഞ്ഞാലും ചിലതൊക്കെ അത്ര പെട്ടെന്നൊന്നും മാറില്ലല്ലോ. സനൽ അത് പറയുമ്പോൾ മാളു പെട്ടെന്ന് നിശബ്ദയായി. എന്താ മേഡം, രാവിലെ തന്നെ വിളിച്ചത്? മാളു ഒന്നുമിണ്ടായിരുന്നപ്പോഴാണ് സനൽ അത് ചോദിച്ചത്. ഇന്ന് ഞായറാഴ്ചയല്ലേ, വേറെ പരിപാടിയൊന്നുമില്ലേ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, കാണാമല്ലോ. മാളു ചോദിച്ചപ്പോൾ തന്നെ സനലിന്റെ മറുപടിയും വന്നു. എന്നൊരു കാര്യം ചെയ്, നീ കെട്ടിയവനെയും മക്കളെയും പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോര്. സനൽ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിന് കെട്ടിയ നാട്ടിലില്ല, എനിക്കൊരു മോളേ ഉള്ളൂ. അവളുടെ വാക്കിൽ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു. എന്നാ മോളെയും കൊണ്ട് പോര്, എന്നെ കണ്ടിട്ട് നിന്റെ കെട്ടിയുള്ള അടി ഉണ്ടാക്കുമോ? ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടാണ് മാളു ചോദിച്ചത്. ആ വേക്കൻസി ഇതുവരെ ഫില്ല് ചെയ്യാത്തതുകൊണ്ട് ആ പേടി വേണ്ട, ഞാൻ അമ്മയും മാത്രമേ ഉള്ളൂ. സനൽ അത് പറയുമ്പോൾ മാളു ചിരിച്ചെങ്കിലും ഉള്ളിൽ എവിടേക്കൊരു കുറ്റബോധം തോന്നി തുടങ്ങി അവൾക്ക്. നിനക്കറിയില്ലല്ലോ വീട്, നീ മോളെയും കൂടി പോര്, വഴി സംശയമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സനൽ അത് പറയുമ്പോൾ മൂളിക്കൊണ്ട് മാളു കോള് കട്ട് ചെയ്തിരുന്നു. ഉടനെ തന്നെ വിനുവിന് മെസ്സേജ് വായിച്ചു. പോയി വരാനായി വിനുവിന്റെ മറുപടി വന്നപ്പോഴാണ് അവൾ പോവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയത്. നീ ഇത് എങ്ങോട്ടാ, രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ? രാവിലെ പല്ലും തേച്ച് മുഖം കഴുകി ഇറങ്ങിപ്പോകുന്ന സനലിനോട് സാവിത്രി ചോദിക്കുമ്പോൾ ഇപ്പോൾ വരാമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചാണ് സനൽ കവലിലേക്ക് പോയത്. മീൻകാരി സൈന്യപത്തയുടെ കയ്യിൽ നിന്ന് വലിയൊരു ചൂരയുടെ തറയും കപ്പയും വാങ്ങിയാണ് സനൽ വീട്ടിലേക്ക് വന്ന്. ഇതെന്താ പതിവില്ലാതെ മീൻ തലയൊക്കെ? മകന്റെ കയ്യിലെ കവർ വാങ്ങി തുറന്നു നോക്കിക്കൊണ്ടാണ് സാവിത്രി ചോദിച്ചത്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞ് സനൽ മുറിയിലേക്ക് പോയി. അതേതാ ഗസ്റ്റ്? മീൻ തല ചട്ടിയിലിട്ടിട്ട് മകന്റെ പുറകെ ചെന്നവർ ചോദിച്ചു. പണ്ട് മരുമോളകം പുറകെ നിന്ന ഒരാളില്ലായിരുന്നോ? അവൾ തന്നെ. സനൽ അത് പറയുമ്പോൾ സാവിത്രിയുടെ മുഖം ചോക്കുന്ന് അവൻ കണ്ടിരുന്നു. പിന്നെ കണ്ടവൾ മാർക്കൊന്നും വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല, വേണേ നീ തന്നെ പോയി വെക്കുകയോ ഊട്ടുകയോ ചെയ്യ്. ദേഷ്യത്തോടെ അത് പറഞ്ഞവർ നടക്കുമ്പോൾ സനൽ പുറകെ ചെന്നു. എന്റെ പൊന്നമ്മച്ചി, അവൾ ഞാൻ ഇന്നലെ കണ്ടിരുന്നു, നമ്മുടെ വില്ലേജ് ഓഫീസറാണ്, കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയി, ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരാനും പറഞ്ഞു. വരുമ്പോ ഇന്നലെ കൊടുക്കണ്ടേ, അമ്മ ഒന്ന് ചെല്ല്. അതും പറഞ്ഞ് മടിച്ച് നിന്ന് അമ്മയെ സനൽ അടുക്കളയിലേക്ക് തള്ളിവിട്ടു. മുറ്റത്ത് വണ്ടിയുടെ ഹോണടി ശബ്ദം കേട്ടപ്പോഴാണ് അടുക്കളയിൽ നിന്ന് സനൽ ഉമ്മറത്തേക്ക് വന്ന്. സനലിനെ കണ്ടപ്പോൾ മാളുവും മോളും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി. ചിരിക്കുന്ന മുഖവുമായി സനൽ അവരെ വീട്ടിലേക്ക് വിളിച്ചു. എന്താ മോളുടെ പേര്? എൻ്റെ പേര് ദേവു, ദേവൂട്ടിന്നാ എല്ലാവരും വിളിക്കുക. മോളത് പറയുമ്പോൾ അവളുടെ തലയിൽ തടവിക്കൊണ്ട് സനൽ അവൾ അരികിലേക്ക് നിർത്തി.
അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് സാവിത്രി ഉമ്മറത്തേക്ക് വന്നു. അവരെ കണ്ടപ്പോഴേക്കും മാളു ഭയത്തോടെ നിന്ന് ചിരിച്ചു. എന്താ മോളെ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്ന അമ്മ, അമ്മക്കോ? നമുക്കും സുഖം തന്നെ. അത് പറഞ്ഞവർ സനലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദേവൂട്ടിയെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു, ഒപ്പം മാളു. ഇവനെങ്ങനെ നിർത്താതെ ഒരു പെണ്ണ് കെട്ടിക്കമ്മ. നല്ലപോലെ ഉടച്ച കപ്പയുടെ മുകളിൽ ആവി പറക്കുന്ന നല്ല എരിവുള്ള മീൻ തലക്കറിയും കൂട്ടി കഴിക്കുമ്പോഴാണ് മാളു അത് പറഞ്ഞത്. ഇവന്റെ ജാതകത്തിൽ ദോഷമുണ്ട് മോളെ, കല്യാണം അല്പം വൈകുന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏതാണ്ടൊന്ന് ഉറച്ച മട്ട, എന്തായാലും ഉടനെ കാണും അല്ലേടാ. അവരത് പറഞ്ഞ് വീണ്ടും സനലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അദ്ദേഹം തലയാട്ടി. ആഹാ, കല്യാണമൊക്കെ ആയി അല്ലേ, നമ്മളെയൊക്കെ വിളിക്കോ? മീൻ്റെ മുള്ളു പ്ലേറ്റിന്റെ സൈഡിലേക്ക് വെക്കുന്ന കൂട്ടത്തിൽ മാളു ചോദിച്ചു. എന്തായാലും ആദ്യം മോളെ തന്നെ വിളിക്കും. അമ്മ അത് പറയുമ്പോൾ സനൽ അവരെ കണ്ണുരുട്ടി കാണിച്ചു. അമ്മ എനിക്കിട്ട് നല്ലപോലെ താങ്ങുന്നുണ്ടല്ലോ. സാവിത്രി അടുക്കളയിലേക്ക് തിരികെ പോകുമ്പോഴാണ് വെള്ളം കുടിച്ചുകൊണ്ട് മാളു ചോദിച്ചത്. അത് പിന്നെ അമ്മമാരല്ലേ, ഇതൊക്കെ ഉണ്ടാവും. സനൽ ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് കൈ കഴുകാൻ എഴുന്നേൽക്കുമ്പോൾ മാളുവും കഴിച്ചു കഴിഞ്ഞിരുന്നു. നീ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തേ? മാളു പോവാനായി ഇറങ്ങി സ്കൂട്ടിൻ്റെ അടുത്ത് നിന്നിട്ടാണ് തൻ്റെ അരികിലേക്ക് വന്ന സനലിനോട് മെല്ലെ ചോദിച്ചത്. അത് അമ്മ പറഞ്ഞില്ലേ, ജാതകത്തിലെ ഓരോ പ്രശ്നങ്ങളെ. സനൽ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ മാളുവിൻ്റെ മുഖത്ത് ദേഷ്യം വന്നു തുടങ്ങി. നീ എന്നോട് വെറുതെ കള്ളം പറയി നിൽക്കണ്ട. അത് പറഞ്ഞവൾ സ്കൂട്ടറിൽ കയറി മോളെയും ഇരുത്തി. ചിലതൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പറിച്ചടയാൻ പറ്റില്ലല്ലോ. അത് പറയുമ്പോഴും സനലിൻ്റെ മുഖത്തിൽ ചിരിയുണ്ടായിരുന്നു. ദാ അന്നത്തെ എൻ്റെ അവസ്ഥ. മാളു പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സനൽ നിർത്താൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ആദ്യ രാത്രി കെട്ടിയോണ്ട് പറഞ്ഞിരിക്കാൻ മിക്ക പെണ്ണുങ്ങൾക്കും കാണും. കോമാളിയായ ഒരു കാമുകൻ്റെ കഥ. അതിൽ കൂടുതലൊന്നും നമ്മൾ തമ്മിൽ ഇപ്പോഴില്ല. നിനക്ക് നല്ലൊരു ഭർത്താവും മോളുണ്ട്. പഴയത് ചിക്ക് ചെയ്യാൻ നിൽക്കാൻ സന്തോഷത്തോടെ ജീവിക്കുക. സനലെ അത് പറയുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ നിറയുന്ന് അവൻ കണ്ടിരുന്നു. എന്നാൽ ശരി, പോട്ടെ. അത് പറയുമ്പോൾ മാളുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. മോൾക്ക് ടാറ്റു കൊടുത്ത് അവരെ യാത്രയാക്കി തിരിച്ചു വരുമ്പോൾ ഉമ്മറത്തെ തിണ്ണയിൽ സാവിത്രി ഇരിപ്പുണ്ടായിരുന്നു. സനൽ ഒന്നും മിണ്ടാതെ അവർക്കരികിലേക്ക് ചെന്ന് മടിയിൽ തലവെച്ച് കിടന്നു. അവള് പോയാലെന്താ, എൻ്റെ മോന് വേറെ നല്ല പെണ്ണിനെ കിട്ടുമല്ലോ. സനലിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ടാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കിയാൽ പിന്നെന്ത് ജീവിതമാണല്ലേ അമ്മേ. സനലത് പറയുമ്പോൾ അവരൊന്നും മിണ്ടാതെ അവൻ്റെ മുടിയിൽ തഴുകിയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പെണ്ണിൻ്റെ കാര്യം നീ ഒന്ന് പോയി കാണോ? മടിച്ച് മടിച്ചാണ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് പോയി കാണാൻ? അമ്മക്ക് ഇഷ്ടപ്പെട്ട, എനിക്കും സമ്മത. അതിന് ഞാനല്ലല്ലോ അവളെ കെട്ടുന്നത്, നീ അല്ലേ. അവൻ നിന്റെ ഇഷ്ടം നോക്കണ്ടേ? പിന്നെ ഇപ്പൊ തന്നെ വയസ്സ് കൂടുതലാണ്, അതിനിടയിൽ നമ്മുടെ ഇഷ്ടങ്ങളും പറഞ്ഞ് ചെന്ന ആട്ടി വിടും. അതുകൊണ്ട് കിട്ടുന്നതിന് കെട്ടുക, അത്ര തന്നെ. ഞാൻ കെട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ കണ്ടാളല്ലേ ഇവിടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടട്ടെ. സനൽ ചിരിച്ചുകൊണ്ട് അമ്മയുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവരവനെ തല്ലാനായി വെറുതെ കയ്യോങ്ങി. വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് മോൻ ചിരിക്കുന്ന സന്തോഷമായിരുന്നു സാവിത്രിയുടെ മനസ്സിൽ. പുറമേ ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരു നഷ്ടപ്രണയം എവിടേക്കോ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു.